ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചു തകർന്ന് നിരത്തിൽ ജീവനുകൾ പൊലിയുന്നത് ആർക്കും പാഠമാകുന്നില്ല ഇന്ന് രാവിലെ പെരിങ്ങോം ദേശത്തെ നടക്കിയ ബൈക്ക് അപകടത്തിൽ രണ്ട് യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായത് ഇരുപത്തിരണ്ടുകാരായ ഈ ചെറുപ്പക്കാർ സഞ്ചരിച്ച ബൈക്കുകൾ പരസ്പരം കൂട്ടിയിടിച്ചായിരുന്നു ദാരുണാന്ത്യം പെരിങ്ങോം ദേശത്തെ നൽകിയ ദുരന്ത നിമിഷങ്ങൾക്കാണ് തിങ്കളാഴ്ചത്തെ പ്രഭാതം സാക്ഷിയായത് പൊന്നമ്പാറ ജംഗ്ഷനിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചപ്പോൾ നിരത്തിൽ പൊലിഞ്ഞത് കുടുംബങ്ങളുടെ പ്രതീക്ഷയായ രണ്ട് യുവാക്കൾ പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ എടാടൻ വീട്ടിൽ രാഹുൽ രമേശ് കരിപ്പൂട് സ്വദേശി മാടപ്പാടി അഖിലേഷ് എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് ഇരുവർക്കും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം തിങ്കളാഴ്ച രാവിലെ എട്ടോടെയായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം രാഹുൽ സഞ്ചരിച്ച ബുള്ളറ്റും അഖിലേഷിന്റെ പൾസർ ബൈക്കുമാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കുകൾ പൂർണ്ണമായി തകർന്നു പെരിങ്ങോം അഗ്നിശമന സേനയെത്തി ഇരുവരെയും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോഴെല്ലാം ഓരോ കുടുംബങ്ങളുടെയും അത്താണിയാണ് മിക്കപ്പോഴും നഷ്ടമാകുന്നത് പെരിങ്ങോം അപകടത്തിൽ പൊലിഞ്ഞത് കുടുംബങ്ങളുടെ പ്രതീക്ഷകളും യുവജന പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകരെയുമായിരുന്നു വീട്ടുകാർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർ നഷ്ടമാകുമ്പോഴും ഈ അപകടങ്ങളൊന്നും ആർക്കും പുതിയ പാഠങ്ങൾ നൽകുന്നില്ല എന്നതാണ് ദുഃഖം ഇരട്ടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ടി